സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ ആരവം വിജയകരമായി പര്യവസാനിച്ചു. ഒരിക്കൽ പോലും ഒന്ന് ലീഡ് ചെയ്യാനാവാതെ ജയിക്ക് വിയർക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ഓരോ റൗണ്ടിലും ലീഡ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചാണ്ടി ഉമ്മന്റെ ലൈവ് റിസൾട്ട് ചർച്ച പിന്നീട് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമായി മാറി. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വിജയക്കൊടി നൽകുമ്പോൾ എതിർ സ്ഥാനാർത്ഥി ജയക്കിന് മുമ്പ് ഒട്ടേറെ റെക്കോർഡ്. ഹാർട്ടിക്ക് തോൽവി ഏറ്റുവാങ്ങി എന്നതിലുപരി പിതാവിനോടും മകനോടും തോറ്റു എന്ന റെക്കോർഡ് കൂടി ജയക്കിന് ലഭിച്ചു. പുതുപ്പള്ളി നൽകുന്നത് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയാരവം മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നേർചിത്രവും കൂടിയാണ്. സംസ്ഥാന ഭരണാധികാരിയുടെ ധിക്കാരത്തിന് നൽകുന്ന മറുപടി കൂടിയാണ്. വി എൻ വാസവന്റെ ബൂത്തിലെയും സ്ഥാനാർത്ഥി ജാക്കിന്റെ ബൂത്തിലെയും ഇടതിന്റെ പിറകോട്ട് പോക്ക് സൂചിപ്പിക്കുന്നത് അതാണ്. ഇത് ബി ജെ പിയുടെ വോട്ട് വാങ്ങിയെന്ന പതിവ് ആരോപണം പതിവ് പോലെ ഉന്നയിക്കാമെങ്കിലും ജനം അത് വിശ്വസിക്കാൻ ഇനിയും ഒരു സാധ്യതയും ഇല്ല. ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ഇടതു നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ വികസനവും കരുതലും വാനോളം പുകഴ്ത്തി പറയുകയും അന്ന് ഉമ്മൻചാണ്ടിയോട് തങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റുപറയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും മലക്കം മറിഞ്ഞ കാഴ്ചയും കണ്ടു. ഇത് പുതുപ്പള്ളിക്കാർ മാത്രമല്ല മലയാളികൾ മൊത്തം കണ്ടതാണ്. ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിതാവിന്റെ മരണത്തെ തുടർന്ന് മകൻ സ്ഥാനാർത്ഥിയായത് കൊണ്ടാണത്രെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. എന്നാൽ സിപിഎമ്മിന് ഇന്ന് ഒരു ഇലക്ഷൻ റിസൾട്ട് കൂടിയുണ്ട്. അത് ത്രിപുരയിലാണ്. ബോക്സാനഗർ മണ്ഡലത്തിൽ സിപിഎം സിറ്റിംഗ് MLA ഷംസുൽ ഹക്ക് മരണപ്പെട്ടതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ സ്ഥാനാർത്ഥിയായതും അദ്ദേഹത്തിന്റെ മകൻ മിസാൻ ഹുസൈൻ ആയിരുന്നു. 2003 മുതൽ സിപിഎം കോട്ടയായിരുന്ന ഈ മണ്ഡലത്തിൽ സിപിഎമ്മിന് വിജയിക്കാൻ മാത്രമല്ല കെട്ടിവെച്ച കാശ് പോലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടക്കൊക്കെ പണ്ടത്തെ പോലെ ബംഗാളിലേക്ക് നോക്കൂ, റഷ്യയിലേക്ക് നോക്കൂ എന്നൊക്കെ പറയണം. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് ഇപ്പോഴും സിപിഎമ്മിന് പറയാൻ പറ്റുന്നില്ല. തോൽവിയും തോൽവിയുടെ കാരണക്കാരും എല്ലാം മനസ്സിലുണ്ട്, പക്ഷേ പറയാൻ പറ്റുന്നില്ല. UDF ഈ വിജയം കേരളം മൊത്തം ആഘോഷിക്കുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. LDFന് 12684 വോട്ടാണ് കുറഞ്ഞത്. UDFനാകട്ടെ 14726 വോട്ട് കൂടുകയും ചെയ്തു. BJPയും ദയനീയമായി പിറകോട്ട് പോയി. 37719 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടിയമ്മൻ വിജയിക്കുന്നത്. ഇത് ഒരു സൂചനയാണ്. അതെ, വരാൻ പോകുന്ന കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ സൂചന. ന്യൂസ് ഡെസ്ക്, സോഷ്യൽ മീഡിയ ചാനൽ.